ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയ കുറച്ച് പരിപാടികളുണ്ട്. അതുകൊണ്ട് എമിനെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം അല്ലേ. പിന്നെ വെള്ളം കയറിയിട്ടാണെന്ന് തോന്നുന്നു, ചെവിക്കകത്ത് ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ കാണുന്നുണ്ട്. ഇടയ്ക്ക് ഈ ചെവിയിൽ വന്ന് അത് നമ്മൾ മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ച മരുന്നെ കുറച്ച് അത് മാറി, രണ്ട് ദിവസം പോയി. പിന്നെ ഇപ്പം ഈ ചെവിയിൽ വീണ്ടും വന്ന്, അങ്ങനെ അതൊന്നും കൊണ്ട് കാണിക്കണം. പിന്നെ എനിക്ക് എൻ്റെ കോളേജിലേക്ക് ഒന്ന് പോകണം. എനിക്ക് ഞാനിതുവരെ പഠിച്ചിറങ്ങിയിട്ട് മൂന്നോ നാലോ കൊല്ലമായി, ഇതുവരെ സർട്ടിഫിക്കറ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ സർട്ടിഫിക്കറ്റിനെ പോയി അപ്ലൈ ചെയ്യണം. ഇനി വരുമ്പം ഒരു മൂന്നാല് മാസം കഴിയും സർട്ടിഫിക്കറ്റ് വരുമ്പം. അതൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേനും നമുക്ക് നേരെ അങ്ങോട്ടോ കോളേജിൽ കാണിച്ചുതരാം. പിന്നെ അവിടെ ചെന്നിട്ട് ഒരു പരിപാടി ഉണ്ട്, ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അതല്ല നൈറ്റ് പരിപാടി ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ പോവാം. അപ്പോൾ നമ്മളങ്ങനെ മെഡിക്കൽ കോളേജ് എത്തിയിട്ടുണ്ട്. ഇനി പോയി ഒ പി ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും താഴത്തെ നിലയിലാണ് ഒ പി ടിക്കറ്റ് എടുക്കുന്നത്. കുറേ ആൾക്കാർക്ക് ഇരിക്കുകയാണ് കേട്ടോ. ഒ പി ടിക്കറ്റ് കിട്ടുമല്ലേ എന്ന് അറിയാം. കാരണം എന്ന് വെച്ചാൽ പഴയ ഒ പി ടിക്കറ്റ് ഇപ്പം കൊണ്ടുവന്നില്ല, അത് എവിടെ മിസ്സായിപ്പോഴെന്നാണ് വെച്ച് പറയണത്. അപ്പോൾ ഇനി താഴെ പോയി ചോദിച്ചു നോക്കണം. ഒ പി ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ഒ പിയിൽ കാണിക്കാൻ പറ്റും, ഇല്ലെന്നുണ്ടെങ്കിൽ കാഷ്വാലിറ്റിയിൽ പോയി ഒന്നേന്ന് കാണിച്ച് അവിടെ നിന്ന് എഴുതി മേടിച്ചിട്ട് അടുത്ത ആഴ്ചയെങ്കിലും വന്ന് ഒ പിയിൽ കാണിക്കാനേ പറ്റുള്ളൂ. ഇവിടുന്ന് ഡയറക്റ്റ് ഒ പി ടിക്കറ്റ് എടുക്കാൻ പറ്റൂലെന്നാണ് തോന്നുന്നത്. ഡോക്ടറുടെ റെഫറൻസ് ലെറ്റർ വേണം, എന്നാലേ ഒ പി ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. നമ്മൾ ചോദിച്ചു നോക്കും. അപ്പോൾ വിച്ചുവിനെ ഡോക്ടറിനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അവിടെ നിന്ന് ഒ പി ടിക്കറ്റ് കിട്ടിയില്ല, പകരം ഇവിടെ കാഷ്വാലിറ്റി വന്ന് കാണിച്ചു. അവർ നോക്കട്ടെ എന്ന് പറഞ്ഞ് ചെവിയിലൊരു സുനയൊക്കെ ഇട്ട് കറക്കി അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സംഭവം ഞാൻ ഹോസ്പിറ്റലിനകത്ത് വീഡിയോ എടുക്കുന്ന, ഇവരാരും കാണാതെ ഫോണൊക്കെ കൈക്കകത്ത് മറച്ചു പിടിച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത്. എടുക്കുന്നത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു, പക്ഷേ എന്തോ ഞാനങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വിളിച്ചു വെച്ചാണ് വീഡിയോ എടുക്കുന്നത്, വേറെ ആർക്കൊന്നും തോന്നരുത്. അടുത്ത വിച്ചുവിൻ്റെ അടുത്ത് അങ്ങാത്തോട് ചെല്ലാൻ പറയട്ടെ. ചെവി ക്ലീൻ ചെയ്യാനാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് വിച്ചുതോടെ വെയിറ്റ് ചെയ്യാണ്. ക്ലീൻ ചെയ്യാനാണ് ഇപ്പോൾ അവൻ്റെ നിലവിളിയും ബെള്ളമൊക്കെ ഇപ്പം കേൾക്കാം. അപ്പോൾ വിച്ച് എൻ്റെ അടുത്ത് ഇനി വരാൻ പറയാം, എൻ്റെ മുടിയൊന്ന് ഒതുക്കി പിടിച്ചു കൊടുക്കാൻ. ഇപ്പം ഡോക്ടർ ചെവിക്കകത്ത് തിരിയിടുകയാണ്. ഇപ്പം മിക്കവാറും തിരിയക്കിട്ട് വിളക്ക് കത്തിക്കുമ്പോൾ എന്ത് സംഭവം, ഇതിനകത്ത് കുത്തി ഇറക്കി വെച്ചിട്ട് നാളെ ദൂരി കളയാനാണ് കേട്ടോ. ഒന്ന് അപ്പോൾ തിരിയിടൽ കർമ്മമൊക്കെ കഴിഞ്ഞ് അടുത്ത ഡോക്ടർ മരുന്നിനൊക്കെ എഴുതുന്നുണ്ട്. കുറേ എഴുതുകയാണ് കേട്ടോ. അതിൽ ഇത്രയും മരുന്നുണ്ടോയെന്നറിയത്തില്ല. കുടിപ്പോയാലും മൂന്ന് നാല് ടാബ്ലറ്റ് കാണും, ഒരു തുള്ളി മരുന്ന് കാണും. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കാഷ്വാലിറ്റിയിൽ നിന്ന് ഇറങ്ങി അടുത്ത നേരെ ഇനി മരുന്ന് മേടിക്കാൻ പോകണം. അവിടെ പോയത് നന്നായി. മര്യാദ ഇവിടെ കാഷ്വാലിറ്റിക്കകത്ത് വരുമ്പോൾ പേടിയും കേട്ടോ. ചിലപ്പോൾ ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞ് കൈയും കാലൊക്കെ ഒടിഞ്ഞ് എല്ലൊക്കെ പൊട്ടി വിളിച്ചടി ആ അവസ്ഥയിലൊക്കെ ഉള്ള ആൾക്കാരെ കൊണ്ടുവരും കേട്ടോ. ചില സമയത്തൊക്കെ പൊള്ളലായിട്ട് ഞാൻ ഇടയ്ക്ക് വന്നപ്പോൾ ഇവിടെ ഒരു ബെഞ്ചിൽ ഒരു ആൻറ്റി ഇരിപ്പുണ്ടായിരുന്നു, ദേഹം ഫുള്ള് പൊള്ളിയിട്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങി ഒരു ചായ കുടിക്കാനായിട്ട് നമ്മൾ ഉള്ളൂർ നിൽക്കുകയാണ്. എവിടെ വെച്ചു ചെവി പാനുണ്ടോ? ഫുള്ള് കെട്ടിപ്പറക്കി വെച്ചേക്കാണ് കേട്ടോ. ഞാനുണ്ടോ സംസാരിക്കാൻ വയ്യ. അപ്പോൾ വിച്ചുവിൻ്റെ വണ്ടി ഇന്നലെ ഇവിടെ കഴക്കൂട്ടത്ത് വെച്ചിട്ട് പഞ്ചറായി. പഞ്ചറായി രാത്രി ഇന്നലെ അവൻ സോമാറ്റിൽ ഓടാൻ നിർത്താണ് പഞ്ചറായത്. അപ്പം വണ്ടി ഇവിടെ നമ്മൾ ബ്ലോക്ക് ഓഫീസിൻ്റെ അടുത്ത് മറ്റേ ട്രെയിനെ ഒതുക്കുമല്ല, അവിടെ കൊണ്ടിങ്ങനെ വെച്ചിട്ട് ഞാൻ വന്നവനെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് നേരെ വന്നതാണ് വണ്ടി. ടയറിളകി കൊണ്ട് പഞ്ചറൊക്കെ ഒട്ടിച്ച് പുതിയ ട്യൂബൊക്കെ മാറ്റി, ട്യൂബൊക്കെ മാറ്റിയിട്ടിട്ട് വണ്ടി ഇപ്പം എടുക്കും. അവിടുത്തെ പയ്യൻ വന്ന് വിച്ച് പറഞ്ഞ് വണ്ടി കൊണ്ടുപോകണ്ട, അതിൻ്റെ റിമ്മ് വളഞ്ഞാലാന്ന് പറഞ്ഞിട്ട് നമ്മൾ കടയിൽ പോയി ആളെ വിളിച്ചുകൊണ്ട് വന്ന് ടയറിളകി കൊണ്ടുപോയി ശരിയാക്കി. അത് കഴിഞ്ഞിട്ട് ഇപ്പം തിരിച്ച് സെറ്റാക്കുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോകാൻ. വീട്ടിൽ പോയിട്ട് ഷൈനയും കൊച്ചും അരൂപ്പറ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ പോയി അവരെ വിളിക്കണം.
അപ്പൊ എല്ലാം കഴിഞ്ഞ് നമ്മള് തിരിച്ച് വീട്ടിലെത്തി. വിച്ച് ചെയ്തിട്ടല്ലോ, വിച്ച് മറ്റേ വണ്ടിയിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇന്ന് കോളേജിലുള്ള പോണോന്ന് വിചാരിച്ചതാണ്, പിന്നെ നടന്നില്ല. കാരണം അവിടെ സെക്ഷനിൽ എന്താ ആളില്ലെന്നോ അങ്ങനെ എന്തോ ഒരു മുണ്ട് പരിപാടി. അതുകൊണ്ട് കോളേജിലോട്ടുള്ള പോക്ക് നമ്മള് ഇന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ദിവസം പോകും, അത് ഉടനെ പോകണം. കാരണം സർട്ടിഫിക്കറ്റിലൊക്കെ വന്നാലേ നമുക്ക് പറക്കേണ്ട കാര്യങ്ങളെല്ലാം റെഡി ആവത്തുള്ളൂ. സർട്ടിഫിക്കറ്റ് എടുക്കണം, പിന്നെ അതുപോലെ തന്നെ പാസ്പോർട്ട്. പാസ്പോർട്ട് ഒരു രണ്ടാഴ്ചക്ക് അത് കിട്ടും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മാക്സിമം എമർജൻസി കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച, അല്ലാത്താണെങ്കിൽ രണ്ട് മൂന്നാഴ്ചക്കകത്ത്, ഒരു മാസത്തിനകത്ത്, ഒരു മാസം വേണ്ട, രണ്ട് മൂന്നാഴ്ചക്കകത്ത് പാസ്പോർട്ട് കിട്ടും. അപ്പൊ സർട്ടിഫിക്കറ്റാണ് ഡിലേ. സർട്ടിഫിക്കറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 3-4 മാസം പിടിക്കും സർട്ടിഫിക്കറ്റ് വരാനായിട്ട്. ഞാൻ പഠിച്ചിറങ്ങിയത് 2016-ലോ 2017-ലോ കൊണ്ട് വേണം. 16 ആണെന്ന് തോന്നുന്നു, 16-17 ആ ടൈമിൽ. 2021 ഏകദേശം 3-4 കൊല്ലമായി കേട്ടോ പഠിച്ചിറങ്ങിയിട്ട്. എന്നിട്ട് ഇതുവരെ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല, മടിച്ചിരുന്നതാണ്. പിന്നെ ഇപ്പം ഇങ്ങനെ ഒരു ഓഫർ വന്നോണ്ട് കയറി പോകാന്ന് വെച്ചോണ്ട് വീണ്ടും അതിൻ്റെ പിറകെ ഇറങ്ങി. പിന്നെ വിച്ചുവിൻ്റെ ചെവിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഇന്ന് അവന് ഇടത്തേ ചെവിക്കായിരുന്നു, ഇന്നാൾ വലത്തേ ചെവിക്കായിരുന്നു. അത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്തോ ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ ആണ്, ഒരു കുരു പോലെ വരും. എന്നിട്ട് അതിങ്ങനെ പഴുക്കും, പഴുത്തിട്ട് 1-2 കുരു നിറഞ്ഞു വന്നിട്ട് പഴുത്ത് മൊത്തത്തിൽ ഭയങ്കര വേദനയാണ് കേട്ടോ. ആ ഫസ്റ്റ് വന്നപ്പോഴത്തേനും കുറേ കിടന്ന് അനുഭവിച്ചു അവൻ. പിന്നെ രണ്ടാമത് അതുകൊണ്ട് ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്യുന്ന വെച്ചാൽ അതൊരുമാതിരി ചെറിയൊരു വെള്ളം പോലത്തെ സംഭവം ഇങ്ങനെ ഒഴിക്കും. ഒഴിച്ചിട്ട് നമ്മുടെ വാക്യൂം ഉണ്ടല്ലോ എയർ പ്രഷർ വഴി, അതുപോലത്തെ ഒരു സാധനം ഓഫിലിറക്കി ഇത് അത്ര ഇങ്ങനെ സക്ക് ചെയ്തെടുക്കും. ഫുള്ള് അകത്തുള്ള ഈ പഴുപ്പും അതിൻ്റെ ഇതെല്ലാം ആ കുരു അടക്കാവന്മാർ പറിച്ചെടുക്കും. പറിച്ചെടുത്തിട്ട് പിന്നെ ഒരു തിരി, ഒരു നൂല് കണക്കൊരു സാധനം മരുന്ന് മുക്കിയിട്ട് കുത്തി ഇറക്കി നിറച്ച് ഇടിച്ച് കയറ്റി നിറച്ച് വയ്ക്കും. നിറച്ച് വെച്ചിട്ട് 24 മണിക്കൂറിന് ശേഷം നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം പിറ്റേന്ന്, ഇപ്പം നമ്മളൊരു 12 മണിക്ക് കഴിക്കണമെങ്കിൽ പിറ്റേന്ന് ഒരു 12 മണിയെ കഴിഞ്ഞിട്ട് നമ്മൾ താനെ നമ്മൾ വലിച്ചിളക്കണം. അപ്പോൾ അതിലുള്ള ബാക്കിയുള്ള വേസ്റ്റ് അടക്കം എല്ലാം തിരിച്ചു വരും. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇന്നങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. സംഭവം ഇവനെ കഴിഞ്ഞതിന് ചെയ്ത ഒ പി ടിക്കറ്റ് ഈ പൊട്ട എവിടെയോ കൊണ്ട് കളഞ്ഞു. കളഞ്ഞിട്ട് ആ ഒരു ഒ പി ടിക്കറ്റ് ഇല്ലായിരുന്നു. അപ്പം നമ്മളിന്ന് നേരെ കാഷ്വാലിറ്റി പോയി. അപ്പം അവർ ഇതേ സാധനം തിരി ഇറക്കി വെച്ചു, പക്ഷേ ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് തിരി മരുന്ന് മുക്കി ഇറക്കി വെച്ചതുള്ളു. അപ്പോൾ അവർ പറഞ്ഞാൽ ചെറിയൊരു ഫംഗസിൻ്റെതാണ്, ഇത് മാറിയില്ലെന്നുണ്ടെങ്കിൽ ഒരാഴ്ച ആയിട്ട് വീണ്ടും വരണമെന്ന് പറഞ്ഞു. സംഭവം എൻ്റെ ഒരു നിഗമനം വെച്ചിട്ടാണെങ്കിൽ അത് ഇപ്രാവശ്യം മാറത്തില്ല, ഒരാഴ്ച ആയിട്ട് വീണ്ടും പോകണം. പോയി ഒ പിയിൽ കൊണ്ടുവന്ന് കാണിച്ച് അത് വീണ്ടും ക്ലീൻ ചെയ്ത് മൊത്തത്തിൽ ആ വാക്യൂം വെച്ച് എടുത്ത് കളഞ്ഞാലേ അത് മൊത്തത്തിൽ മാറത്തുള്ളൂ. അപ്പം അതായിരുന്നു വിച്ചുവിൻ്റെ ചെവിയുടെ പ്രശ്നം. മമ്മി ഓ മമ്മി ഹായ് പറ. ഹായ് മമ്മി, തയ്യൽ തയ്യലിന്റെ തിരക്കിലാണ് മമ്മി. അപ്പൊ എനിക്കുള്ള എന്നാ ഇറങ്ങിയിട്ട് ഞാൻ വെച്ചുകൊണ്ട് ചായ കുടിക്കുന്നുണ്ടല്ലേ. അപ്പൊ അവിടെ നിന്ന് അമ്മയ്ക്ക് വട വാങ്ങിച്ചോണ്ട് പോകും. ഒരു വട ഒരട്ട, ഒരട്ട ഒരു വട, അയ്യോ ഇനി കുളിക്കണം. ഞാൻ മുടി വെട്ടി കേട്ടോ, അവര് പറഞ്ഞു വിട്ട അപ്പൊ വെട്ടല്ല. ആ മറ്റേ വണ്ടിയിൽ പറഞ്ഞു, മറ്റേ ആ ഞാൻ ഫ്രണ്ട് പറഞ്ഞു, അത് മറ്റേ ബ്ലോക്കിന്റെ അവിടെയാണ് ഇരുന്നത്. അപ്പൊ ആ മറ്റേ വർക്ക്ഷോപ്പിൽ നാളെ വിളിച്ചോണ്ട് ടയറിലായിക്കൊണ്ട് പറയാണ് സെറ്റ് ചെയ്തത്. സെറ്റ് ചെയ്ത് തിരിച്ചുകൊണ്ട് വന്ന് ടയർ ഇടണവരെ ഞാൻ തരും, പിന്നെ അവനെ കൊണ്ടാക്കിട്ട് പോയി. പിന്നെ എന്തെങ്കിലും പറ അങ്ങനെ ഞാൻ കറങ്ങി കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ എന്നെ നാട് കിടത്താൻ പോവുകയാണ്. ഞാൻ അവിടെ കയറിയില്ല, ഇനിയിപ്പോ അങ്ങോട്ട് പോകണമല്ലോ അവരെ വിളിക്കാൻ. ഇനി കുളിച്ച് തുണി മാറ്റിട്ട് പോവാ, ചോദിക്കാം. പാസ്പോർട്ട് എടുക്കണം, പാസ്പോർട്ട് എടുക്കണം. 10,000 രൂപ എന്റെ എവിടെ വന്നിട്ട്, ഗൾഫിൽ പോയിട്ട് വന്നിട്ട്, ഗൾഫിൽ പോയിട്ട് വന്നിട്ട് തന്നാൽ എനിക്ക് വരാൻ, എനിക്ക് ഗൾഫിനാരും അയച്ചതായില്ല. പിന്നെ ചോറ കഴിച്ചാ, ചോറ കഴിച്ച് കാപ്പി ഒന്നും കുടിച്ചില്ല, 3 വടയും കൂറ ദോശ ഉണ്ടാക്കി, ദോശയും ചമ്മന്തി എനിക്ക് ഇഷ്ടമില്ല. ഗോതമ്പ് പുട്ട് മീൻകറി അല്ലെങ്കിൽ ചപ്പാത്തി, പിന്നെ മീൻകറി ഉണ്ടായിരുന്നെങ്കിൽ ദോശ തന്നെ. ഇന്നലത്തെ മീൻ ഒന്നും കൊള്ളൂല, ഞാൻ ഇന്നലെ കഴിച്ചില്ല. അപ്പൊ എന്തായാലും ഇത്രേ കൊള്ളുന്നത് വിശേഷങ്ങൾ. ഇനി നാളെ എത്രയാണ്, നാളെ എനിക്കൊരു ഫോട്ടോഷൂട്ടുണ്ട് കേട്ടോ സ്വന്തമായിട്ട്. ഞാൻ മുടിയൊക്കെ വെട്ടി, മറ്റേ സ്ട്രെയിറ്റ് ചെയ്തിട്ടിരുന്ന വെട്ടി കളഞ്ഞ കേട്ടോ, അതായത് കളഞ്ഞ് അങ്ങനെ മൊത്തത്തിൽ ഒന്ന് കുട്ടപ്പനായി. സാധാരണയൊക്കെ മുടി കേട്ടോ, ഞാൻ ഈ 3 സൈഡിന് പറ്റയാക്കിയിട്ടാണ് വെട്ടിക്കൊണ്ടുവന്നത്. ഈ സൈഡ് ശകലം ഹെയർ വയ്ക്കും, ഇവിടെ ഫുൾ അടിച്ച് പറ്റയാക്കും. ഇനി തൊട്ട് അങ്ങനെ ഇല്ല, ശകലൊന്ന് മാന്യനാകുമ്പോൾ മുടിയൊക്കെ ഒന്ന് നീറ്റാക്കി. ഇനി പറ്റി ഔദ്യോഗിക ഹോട്ടലിൽ പോണോ, സുലൈമാൻ കാക്ക പേര് മാറ്റി.
അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളോട് മൈൻഡ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നാളെ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ടാറ്റാ. താങ്ക് യു.